കാർഷിക മേഖലയിൽ വെണ്ണിക്കുടി പാറിച്ച യുവ കർഷകന്റെ അടുത്ത ലക്ഷ്യം തെരഞ്ഞെടുപ്പ് ഗോതയിലെ വിജയം. എറിയാട് ഗ്രാമപഞ്ചായത്തിലെ അറിയപ്പെടുന്ന യുവ കർഷകനായ പി കെ അസീമാണ് 14 വാർഡിലെ ജനപ്രതിനിധിയാകാൻ എൽ ഡി എഫിന് വേണ്ടി മത്സര രംഗത്തുള്ളത്. സഹപ്രവർത്തകരോടൊപ്പം നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയും തീരദേശ മേഖലയിൽ ഒരേക്കർ സ്ഥലത്ത് ചെയ്ത കരനെൽ കൃഷിയും മികച്ച വിളവാണ് നൽകിയത്. മഞ്ഞളും ഇഞ്ചിയും കപ്പയും നിലവിൽ വിളവെടുക്കാൻ പാകമായി നിൽക്കുകയാണ്. പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത ജൈവ കൃഷി രീതിയിലൂടെയാണ് വിവിധ വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് പ്രത്യേകതയുണ്ട്. ഓക്കി ഉൾപ്പെടെയുള്ള വിവിധ പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിട്ട് പ്രവർത്തിച്ച ഈ യുവ കർഷകൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആയാണ് മത്സരിക്കുന്നത്. എസ് എഫ് ഐയിലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച അസീം DYFIയുടെ അഴീക്കോടിൻ്റെ അമരക്കാരനായി സി പി എം കോഴിക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ യുവ കർഷകൻ. കൃഷി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളി കൃഷിയാണ്. കൊള്ളിയും ഒപ്പം മഞ്ഞളും കൂടെ കൃഷി ചെയ്യണം. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുപ്പ് നടക്കും. ഇനിയിപ്പോൾ നമ്മൾ നെൽകൃഷി നമ്മുടെ കഴിഞ്ഞ്, ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ കുറവ് ബുദ്ധിമുട്ടുള്ളതിൻ്റെ ഉള്ളത് ചെയ്യാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വെള്ളം കുറവ് മതി എന്നുള്ളതിൻ്റെ രീതിയിൽ പച്ചക്കറി ഇപ്പോൾ അടുത്ത മാസം നമ്മൾ ആരംഭിക്കുകയാണ്. പ്രധാനമായും നമ്മളിപ്പോൾ ഈ അടുത്ത ഇനി 1-6 മാസം പച്ചക്കറി കൃഷിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഇത് കഴിഞ്ഞതിൻ്റെ പേരിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൂടുതൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളാ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിൽക്കാനാണ്. പോപ്പുലർ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഗവൺമെൻറ് LPSന് സമീപം പുത്തൻചിറ റോഡ് മാളാ.